ഈ സ്നിഫർ ഡോഗുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ എങ്ങനെയാണ് അവിടെ ഇപ്പോൾ തുടരുന്നത്? ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ രാജമലയിലെ പെട്ടിമുടിയിൽ കഴിഞ്ഞ 2 ദിവസത്തെ രക്ഷാപ്രവർത്തനം നടന്നു കഴിഞ്ഞു. ഏതാണ്ട് പരമാവധി 26 പേരെയാണ് കണ്ടെത്തിയത്. ഇന്നിപ്പോൾ കേരള പോലീസിൽ നിന്നുള്ള ഈ 2 സ്നിപ്പർ ഡോഗുകളെ എത്തിച്ചുകൊണ്ട്, അതായത് ഈ മൃതദേഹങ്ങളും മനുഷ്യ സാന്നിധ്യവും എത്രയും വേഗം കണ്ടുപിടിക്കാൻ കഴിയുന്ന പ്രത്യേക പരിശീലനം സിദ്ധിച്ച 2 നായ്ക്കൾ, മായ അതുപോലെ ഡോണ, ഈ 2 നായ്ക്കളെ എത്തിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3.5 മാസമായി തൃശ്ശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനത്തിലിരിക്കുന്ന നായ്ക്കളാണ് ഇത് രണ്ടും. ഈ ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ്. അതായത് ഈ വലിയ ഹിറ്റാച്ചിയും അതുപോലെ JCB അടക്കം ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നത് മുന്നോടിയായി ഈ മനുഷ്യരുടെ സാന്നിധ്യം ഈ ഭൂമിയിൽ, അതായത് ഈ ലയങ്ങൾക്ക് മുകളിലേക്ക് വലിയ തോതിൽ കല്ലും മണ്ണുമെല്ലാം തന്നെ വന്ന് വീണടിഞ്ഞിരിക്കുകയാണ്. അതൊരു ആ ഒരു സാഹചര്യത്തിൽ ഈ ലയങ്ങൾക്കും താഴെയുള്ള മനുഷ്യരുടെ സാന്നിധ്യം തിരിച്ചറിയുക, അതിനനുസരിച്ച് അത്തരം സ്ഥലങ്ങളിൽ പരിശോധന നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വിജയകരമായാൽ നമ്മുടെ മറ്റ് സ്ഥലങ്ങൾ, അതായത് ഈ സ്ഥലത്തെ മറ്റ് പ്രദേശങ്ങളിലേക്കടക്കം ഈ പരിശോധന നീട്ടുക എന്നുള്ളതാണ്. അതായത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ പരിശോധന നടത്തുക. അങ്ങനെ ആ നായ മണം പിടിച്ചെത്തുന്ന സ്ഥലങ്ങളിൽ JCBയും ഹിറ്റാച്ചിയും അടക്കമുള്ളവ എത്തിച്ച് ഈ തെരച്ചിൽ അവിടെ കേന്ദ്രീകരിച്ച് നടത്തുക. അല്ലാതെ ഇനി ഈ പ്രദേശത്ത്, ഈ വലിയൊരു പ്രദേശമാകെ അപ്പാടെ മണ്ണിൽ മൂടിക്കിടക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രദേശത്ത് ആകെ പരിശോധന നടത്തുക എന്നുള്ളത് ശ്രമകരമായൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഈ കേന്ദ്രീകരിച്ച് പ്രത്യേക സ്ഥലങ്ങൾ പരിശോധന നടത്തി നായ്ക്കൾ മണം പിടിച്ച് മനുഷ്യ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ അത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഈ പരിശോധന അത്തരം സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുക. ഇതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ലക്ഷ്യമിടുന്നത്. അതിനനുസരിച്ചുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പരിശോധന വിജയകരമായാൽ വരും ദിവസം ഇത്തരത്തിൽ സ്നിപ്പർ ഡോഗുകളെ തന്നെ ഉപയോഗിച്ച് കൂടുതൽ പരിശോധനകൾ നടത്താനാണ് തീരുമാനം. ഏതായാലും ഇത് പരമാവധി ആളുകൾ, ഇപ്പോൾ ബന്ധുക്കളെല്ലാം തന്നെ അവരുടെ ഉറ്റവരെ കാണാൻ വേണ്ടി നിരവധി ദിവസങ്ങളായി വന്നു നിൽക്കുകയാണ്. ഈ പരിശോധനയിലൂടെ കൂടുതൽ പേരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും. കാരണം സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരെ ഇപ്പോഴും കണ്ടെത്താനുണ്ട്. അതെല്ലാം സാധിക്കും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പരിശോധനയിലൂടെ അധികൃതർ നിൽക്കുന്നത്.